നമസ്കാരം നമ്മൾ ഒത്തിരി നാളുകളായി പ്രതീക്ഷിച്ച് വച്ചിരിക്കുന്ന ഒരു സിനിമയാണ് ആ സിനിമ റിലീസിന് വേണ്ടി കാത്തിരിക്കുന്ന പ്രേക്ഷകർ ലോകമെമ്പാടുമുണ്ട് മലയാളികൾ അതിൻ്റെ രണ്ട് ശില്പികളാണ് ഉള്ളത് രണ്ടു പേർക്കും സ്വാഗതം രണ്ട് ശില്പികളാണ് നിങ്ങൾ ഞാൻ ഈ വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞാൽ രണ്ട് വർഷങ്ങൾക്ക് ശേഷം എന്ന് ഞാൻ പറയുകയുള്ളൂ അല്ല രണ്ട് വർഷങ്ങൾക്ക് ശേഷം പേര് പറയുമ്പോൾ രണ്ട് വർഷമൊന്നും നിങ്ങൾ എനിക്ക് പറയേണ്ടി വരും അദ്ദേഹം കഴിഞ്ഞിട്ട് നിങ്ങൾ ഒത്തുചേരൽ അതെ എന്തായിരിക്കും സിനിമയെന്ന് പറയാനും പറ്റില്ല പറയിപ്പിക്കാനും പറ്റില്ല റിലീസ് പറയാൻ അല്ലേ അതാണ് ഈ പ്രൊമോഷൻ ഇന്റർവ്യൂന് വരുമ്പോൾ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ഇതാകാ നമുക്ക് വരാണ്ടിരിക്കാൻ പറ്റില്ല കാരണം നമ്മുടെ പടം ഇറങ്ങുകയാണ് നമ്മൾ പ്രൊമോട്ട് ചെയ്തില്ലെങ്കിൽ ആൾക്കാര് പറയും ഇവരെന്താ പ്രൊമോട്ട് ചെയ്യാത്തറിയും പക്ഷെ പ്രൊമോഷൻ വന്ന പടത്തിനെ ഒന്നും പറയാൻ പറ്റില്ല അല്ല ഇങ്ങനത്തെ സിനിമകളൊക്കെ റിലീസ് ചെയ്തിട്ട് പ്രൊമോഷൻ വെക്കാവുള്ളൂ എന്റെ ഒരു കാഴ്ചപ്പാട് ആ അതെ തീർച്ചയായിട്ടും എന്റെ ഇങ്ങനത്തെ സിനിമകൾ റിലീസ് കഴിഞ്ഞിട്ട് പ്രൊമോഷൻ നമുക്ക് സിനിമ ആക്ച്വലി ഏറ്റവും നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പടത്തിന്റെ ഒരു പ്രൊമോഷൻ മെറ്റീരിയലും ഇല്ലാതെ നേരെ ഓഡിയൻസ് വന്ന് തിയേറ്ററിൽ പടം കണ്ട് ഒന്നും അറിയാതെ വന്ന് കണ്ട് അവർക്കുണ്ടാവുന്ന ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ അതാണ് ഏറ്റവും നല്ല എക്സ്പീരിയൻസ് അതിലേക്ക് ഏതെങ്കിലും ഒന്ന് രണ്ട് അത് ചെയ്ത് അങ്ങ് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ പറയാം ഇപ്പം മമ്മൂട്ടി ഞങ്ങൾ അതല്ലേ ചെയ്യുന്ന ചില സിനിമകൾ അദ്ദേഹം നേരത്തെ പ്രൊമോട്ട് ചെയ്യുന്നേ ഇല്ലല്ലോ नहीं। 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 था। था। ും വരുന്നുണ്ട് എന്നിട്ട് വന്നടിച്ച് സൂപ്പർ ഹിറ്റ് ആയിട്ട് അങ്ങനെ പക്ഷെ എപ്പോഴും സിനിമ കണ്ടതിന് ശേഷം ആണെങ്കിൽ നമുക്ക് ചോദിക്കാനുണ്ടാവും നിങ്ങക്ക് പറയാനുണ്ടാവും കാഴ്ചപ്പാടാണെങ്കിൽ നമുക്ക് മെയിൻ ആയിട്ട് ഇതാ ഇതൊക്കെ അതായത് നമ്മളൊന്നും ചെയ്തില്ല എന്ന് ആളുകൾ പറയോ എന്നുള്ളത് കൊണ്ടാണ് നമ്മള് അതുമല്ല നിങ്ങൾ ആ ഡബിങ് സമയത്തൊക്കെ ചില ആളുകൾക്ക് കൊടുത്തൊക്കെ ഇപ്പൊ വരികയും ചെയ്യുന്നുണ്ട് അപ്പോൾ ബാക്കിയുള്ളവർ കൊടുത്തില്ലെങ്കിൽ അതിന്റെ ബുദ്ധിമുട്ടോ ഡബിങ് സമയത്തൊക്കെ കൊടുത്തിരുന്നല്ലോസിൽ ബന്ധം വെച്ച് ആളുകൾക്ക് പിന്നെ അടുത്തൊക്കെ വന്ന് ചോദിച്ചപ്പോൾ കൊടുത്ത ഒരു സാധനം ഇപ്പോഴാണ് അപ്പ് ചെയ്യുന്നു അപ്പോൾ ബാക്കിയുള്ളവർ കൊടുത്തില്ലെങ്കിൽ ഒരു വിഷയം ഒന്ന് അതും ഒരു സംഭവം ഉണ്ട് ഇല്ല എല്ലാരും നമുക്ക് അറിയുന്ന ആരെ ഒഴിവാക്കാനും പറ്റില്ല നമുക്ക് എന്തായാലും സിനിമ സൂപ്പർ ഹിറ്റ് ആയിരിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു അങ്ങനെ ആകട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു നമുക്ക് ഞാൻ ട്രെയിലർ കണ്ടു പറഞ്ഞ രണ്ടുപേരും വിളിച്ച് സംസാരിച്ചതായി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ രണ്ടുപേരും വിളിച്ച് ഒറ്റ ഫോണിൽ വിളിച്ച് രണ്ടുപേരും വിളിച്ച് സംസാരിച്ച് എന്തായാലും സിനിമയെക്കുറിച്ച് സിനിമയിലേക്ക് പോയാൽ നമുക്ക് എഴുപതുകളിലുള്ള യാത്ര അല്ലേ എഴുപതിൽ നിന്നും തുടങ്ങി ഈ കാലഘട്ടം ഈ കാലഘട്ടം വരെയുള്ളതാണ് അല്ലേ ഒത്തിരി കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാകും ഈ സിനിമ ചെയ്യാൻ വേണ്ടി ഒത്തിരി കാര്യങ്ങൾ പഠിക്കണം എഴുതുകാലഘട്ടം അച്ഛൻ പറഞ്ഞ ഒരറിവായിരിക്കും ഉണ്ടായിരിക്കുക കുറേ ആൾക്കാർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഇപ്പൊ അച്ഛൻ്റെ അടുത്ത് കേട്ടിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് പിന്നെ ഓവർ ദി ഇയേഴ്സ് ഇങ്ങനെ പലതവണ സ്റ്റേജ് ഒക്കെ ആയിട്ട് ഇപ്പോൾ ഇന്നസെൻ്റ് അംഗങ്ങളുമായിട്ട് മുകേഷ് അംഗളുമായിട്ട് ജഗതീഷങ്ങളുമായിട്ട് അങ്ങനെ പലരുടെ കൂടെയും നമ്മളിങ്ങനെ സ്റ്റേജ് ഷോറുമായിട്ട് ഇങ്ങനെ പോകുമ്പോൾ പഴയ മദ്രാസ് കഥകൾ ഇവരിങ്ങനെ പറയും അങ്ങനെ നമ്മൾ കേട്ടിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് പിന്നെ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ മാഗസീനിൽ സ്ഥിരം വരും അന്നൊക്കെ ഈ കോടമ്പാക്കം സ്റ്റോറീസ് എന്ന് പറഞ്ഞിട്ട് പേജ് കണക്കിന് എപ്പോഴും അതായത് ആനയിലും വെള്ളി നക്ഷത്രത്തിലും വരും അപ്പോൾ അങ്ങനെ നമ്മൾ വായിച്ചറിഞ്ഞതും ഒക്കെ ഇതൊക്കെ ഇതിൻ്റെ ഇൻസ്പിറേഷൻ ആയിട്ടുണ്ട് അപ്പോൾ റിസർച്ച് എന്നുള്ളതിനേക്കാളും ഇത് ഓട്ടോമാറ്റിക്കലി ഒരു ഈ സിനിമയ്ക്ക് വേണ്ട ഒരു റിസർച്ച് ലൈഫിൽ ഉണ്ട് ഉണ്ട് നടന്നിട്ടുണ്ട് തീർച്ചയായിട്ടും പക്ഷേ നമുക്ക് ചെന്നൈ മദ്രാസ് ജീവിതം ഒരു വലിയ ജീവിതമാണ് സിനിമാക്കാരുടെ ഒരു മാറ്റമില്ല അതിൽ നിന്നാണ് നമ്മൾ സിനിമ തുടങ്ങുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത് നമ്മൾ ട്രെയിലറൊക്കെ കണ്ടപ്പോൾ അതിൽ നിന്ന് തുടങ്ങി പിന്നെ കേരളത്തിലേക്ക് എത്തുന്ന ഒരു യാത്രയായിരിക്കുമല്ലോ സിനിമ അങ്ങനെയാണ് തോന്നിയത് അല്ലേ അങ്ങനെയാണ് എനിക്ക് തോന്നിയത് ഓക്കെ ഇനി അങ്ങനെ അല്ല എന്ന് നിങ്ങൾ പറഞ്ഞാലും ആണെന്ന് പറഞ്ഞാൽ ഞാൻ അംഗീകരിക്കും ഞാൻ കണ്ടതിന് ശേഷം എനിക്ക് പറയാം ഈ പറഞ്ഞത് തെറ്റിപ്പോയെന്ന് സിനിമ കണ്ടതിന് ശേഷം ഞാൻ പറയാം രണ്ടുപേരുടെ ചിരിയിൽ എനിക്ക് തെറ്റിപ്പോയതായിട്ട് തോന്നുന്നത് ചിലപ്പോൾ ശരിയാകണേ അല്ല എനിക്ക് അങ്ങനെ തോന്നിയത് പക്ഷേ ധ്യാൻ ഇതിൽ ഗംഭീരമായിട്ട് ചെയ്തു എന്ന് ഞാൻ അങ്ങ് പറഞ്ഞാൽ നിങ്ങൾ അങ്ങ് അംഗീകരിക്കും എല്ലാവരും ചെയ്തു പക്ഷെ എനിക്ക് ധ്യാൻ പ്രത്യേകിച്ച് എനിക്കെ അഭിനന്ദിക്കണമെന്ന് ധ്യാൻ ഹൺഡ്രഡ് പേഴ്സെന്റ് കാരണം അവൻ ഒരു എഫേർട്ട് എടുത്തിട്ടുണ്ട് ഈ പടത്തിൽ അപ്പം നമ്മുടെ സിനിമ ഫസ്റ്റ് തൊട്ടേ അറിയാമല്ലോ ഇതിലൊരു വെയ്റ്റ് ലോസിൻ്റെ ഒരു പ്രോഗ്രാമിംഗ് ഉണ്ട് അത് കഴിഞ്ഞ് പിന്നെ ഫാറ്റ് ആണ് അപ്പം അവൻ ഒരു ആറ് മാസം മുമ്പുള്ള കോലം എല്ലാവരും കണ്ടിട്ടുള്ളതായിരുന്നല്ലോ മൊത്തത്തിൽ അപ്പം അത് കഴിഞ്ഞ് അവൻ നടത്തിയൊരു ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയണത് ഒരു വലിയ കാര്യമായിരുന്നു മൊത്തത്തിൽ ധ്യാൻ അങ്ങനെ ഒരു പ്രിപ്പറേഷൻ എടുത്തു അപ്പു വേറൊരു സൈഡില് ഇതിന് വേണ്ടിയിട്ട് അപ്പു ചെയ്ത ക്യാരക്ടറിന് ചെറിയ ട്രെയിനിങ് എടുക്കാനുണ്ടായിരുന്നു അപ്പോൾ അത് ചെയ്തു രണ്ടുപേരും ഭയങ്കര ആയിട്ട് വന്ന് ചെയ്തൊരു എനിക്ക് തോന്നുന്നു അപ്പൂന്റെ ആ പാട്ട് കാണുമ്പോഴും ഉണ്ടല്ലോ ലാലാട്ടൻ തന്നെയാണ് കേട്ടോ അത് ഭരതത്തിലേക്ക് ആ ഒരു സാധനം അങ്ങ് വരുവാണ് അപ്പു പക്ഷെ അവൻ ഈ പടങ്ങൾ ഒന്നും കണ്ടിട്ടില്ല അവന ചെയ്തിട്ട് പോയതാണോ ഡബ് ചെയ്തിട്ട് പോയതാ പിന്നെ പിന്നെ കണ്ടു ഇപ്പോ ഇപ്പോ ഒരാഴ്ച കണ്ടു മെഡ്രാസിൽ വന്നു വീഡിയോ ഇല്ല ഇല്ല മെഡ്രാസിൽ വന്നു വീട്ടിൽ വന്ന് സിനിമ ഉണ്ടു ആ സിനിമ കണ്ടു ആള് ഭയങ്കര ഹാപ്പി ആയിട്ടാ പോയത് അല്ലെ അതെ തിരിച്ചൊന്ന് കൊണ്ടുവരുമോ അവനെ ഞങ്ങൾ നിങ്ങക്ക് വിട്ടു തരില്ല ഞങ്ങൾ എടുത്തോ നിങ്ങൾ എടുത്തിട്ട് നിങ്ങൾ എടുക്കണ കണ്ടെങ്കിൽ ഞങ്ങക്ക് അങ്ങനെ അവന്റെ മുമ്പിൽ വെക്കുമ്പോ നമുക്ക് അങ്ങനെയൊന്നും തോന്നില്ല അതെ അത് ഒരാൾ അങ്ങനെ ജീവിക്കണം എന്ന് ആഗ്രഹിക്കുമ്പോൾ നമുക്കത് എല്ലാവർക്കും അപ്പോൾ അങ്ങനെ ഒരാൾ ജീവിക്കണ്ടെങ്കിൽ അയാൾ സമാധാനമായിട്ട് ഇഷ്ടപ്പെട്ട ജോലി ചെയ്യുന്നു ജോലി ചെയ്താൽ ഇഷ്ടപ്പെട്ട മറ്റു കാര്യങ്ങൾ ചെയ്യുന്നു അങ്ങനെ ഒരു യാത്രയാണ് അങ്ങനെ ഒരു യാത്രയാണ് അല്ല ഞാൻ ഈ പ്രണവനെ ആദ്യ സിനിമ കഴിഞ്ഞപ്പോർത്തു ആദ്യ സിനിമ അന്നും വരില്ല പിന്നെ ഒരു സിനിമ കഴിഞ്ഞില്ല പ്രണുവിന് എവിടെയെങ്കിലും വിഷ്വല് കിട്ടുന്ന എവിടെയെങ്കിലും ഒരു യാത്രക്ക് ആരെങ്കിലും ഒരു മൊബൈലിൽ എടുക്കുന്ന മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ യാത്രയിൽ വെച്ച് കണ്ടുമുട്ടുന്ന കുറച്ച് സാധനങ്ങൾ കിട്ടുകയുള്ളൂ അപ്പോൾ ഈ രണ്ടു പേരുമാണ് മെയിനായിട്ടൊരു കഥാപാത്രമായിട്ട് പോകുന്നത് അത് ലാലേട്ടനും ശ്രീനിവാസൻ ചേട്ടനും എന്ന നിലയിലേക്ക് നമുക്ക് തോന്നുന്നു ഇവരുടെ കഥാപാത്രങ്ങൾ ആദ്യകാലത്തെ കഥാപാത്രങ്ങളായിട്ട് എനിക്ക് തോന്നുന്നു നമ്മൾ പിന്നെ സിനിമ കണ്ടാലാണ് എനിക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞിട്ടുള്ളത് ഞാൻ സ്വയം ഏറ്റെടുക്കുക നിങ്ങളെ ഓരോ ഈ കുറ്റം കംപ്ലീറ്റ് ഞാൻ ഏറ്റെടുക്കുക നിങ്ങളൊന്നും ഏറ്റെടുക്കണ്ട പക്ഷെ ധ്യാൻ പറഞ്ഞൊരു കാര്യം എനിക്ക് ഇപ്പോൾ ഓർമ്മു ഈ സിനിമയ്ക്കെല്ലാം ഭാരം കുറയ്ക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാനും ധ്യാനുമായിട്ടൊരു ഇന്റർവ്യൂ ഓരോ ഓണസദ്യയുടെ ഇൻ്റർവ്യൂ കണ്ടിട്ട് വിനീത് വിളിച്ചു എന്ന് ധ്യാൻ എന്നോട് പറഞ്ഞു എന്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമാണ് ഇങ്ങനെയാണ് ഈ പറ്റില്ല എന്ന് പറഞ്ഞു വിനീത് ഒന്ന് ചൂടായി വണ്ണമൊക്കെ കൂടിയായിരുന്നുള്ളന്ന് ഞാൻ ചൂടായായി അപ്പോ എനിക്ക് അന്ന് അന്ന് മനസ്സിലാവാത്ത കാര്യം അവൻ പാഡ് വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു അതായത് മെലിഞ്ഞിട്ട് തടി കുറയാൻ വേണ്ടിട്ട് തടി തോന്നിക്കാൻ വേണ്ടിട്ട് ആപ്പടത്തിന്റെ കണ്ടിനേറ്റിക്ക് വേണ്ടിയിട്ട് അവൻ പാടു വെച്ചിട്ടുണ്ടായിരുന്നു ഇതെനിക്ക് മനസ്സിലായില്ല പിന്നെ അന്ന് സംസാരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെയാണ് അവനൊന്ന് ചെറുതായിട്ട് ഒടക്കിയിട്ട് പോയി ഞാൻ അപ്പതന്നെ അർപ്പിതനെ വിളിച്ചു അർപ്പിത ഒടക്കിയിട്ട് പോയിട്ടുണ്ട് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് വിളിപ്പിക്കണം അങ്ങനെ പിന്നെ വിളിച്ച് സംസാരിച്ചു അത് ഓക്കേ ഓക്കേ അത് അന്ന് ഒത്തിരി വണ്ണം തോന്നിച്ചു അല്ലേ എനിക്ക് വണ്ണം തോന്നിച്ചു ഞാൻ കഴിച്ചോണ്ടിരിക്കണോത്തെ അതെ അപ്പം ഉള്ളില് ആളിപ്പോയി പക്ഷെ പറയുന്നത് പറയുന്ന രീതിക്ക് ശരീരമൊക്കെ കുറച്ച് ഞാൻ എത്തിയെന്നുള്ളൊരു നിങ്ങളൊക്കെ അത്ഭുതപ്പെടുത്തിയിരുന്നു അങ്ങനെയാണ് അതെ അല്ലേ ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു കാരണം നമ്മളൊരു മാർച്ച് ഏപ്രിൽ ആയിട്ട് ആയിരുന്നു ഡ്യാൻറത് ഫസ്റ്റ് പറയണത് വണ്ണം ഇത്രയും കുറക്കേണ്ടി വരുന്നത് അപ്പൊ അവൻ ട്രാൻഡത്തെ ഇടക്കിടക്ക് വരുന്നോണ്ട് ഞാൻ കാണുന്നുണ്ട് അപ്പൊ ഈ ഏപ്രിൽ മെയ് ജൂൺ അളിയ ഞാൻ കുറഞ്ഞോ കുറഞ്ഞോ എവിടെ കുറഞ്ഞോ അതെ എനിക്ക് അപ്പം ഈ ലാസ്റ്റ് ബെഞ്ചേഴ്സ് ഉണ്ടല്ലോ ഈ എക്സാം വരുന്ന അവസാനം പോയിട്ട് സാറിന് പേപ്പർ പേപ്പർ അതേപോലെ ആയിരുന്നു ഒരു മാസം ഒരു മാസത്തിലാണ് ഈ സാധനം അങ്ങനെ ഫ്ലിപ്പ് ആവുന്ന ആയതെടുക്ക ആ ഒരു മാസം മുമ്പാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ കാണുന്നത് അതെ ഒരു മാസം ടെൻഷനായി പോകുമല്ലോ ഒരു മാസം മുമ്പ് കറക്റ്റ് ആണ് കാണുമ്പോൾ തോന്നിക്കും ചെയ്യും അതെ നല്ല വണ്ണം ഉണ്ട് ആ സമയത്ത് ആ സിനിമയ്ക്ക് വേണ്ടി കാരണം ലാസ്റ്റ് മന്ത്യപ്പോ എനിക്ക് ഒരു വർക്ക്ഔട്ടിൻ്റെ രീതി മനസ്സിലായി എലപ്രിക്കലും ഇതേ മറ്റേ കാഡ് എല്ലാം ഒരു ഒന്നര മണിക്കൂർ പിന്നെ ഫുഡ് മൊത്തമായിട്ട് കട്ട് ചെയ്ത് പ്രോട്ടീൻ കാരണം ഞങ്ങൾ കാണുമായിരുന്നു ഇടക്കിടയ്ക്ക് അപ്പൊ ഫുഡ് കഴിക്കത്തില്ല ഞാനിവിടെ ഐസ്ക്രീം എല്ലാം കഴിക്കുമ്പോ നീ കഴിക്കാൻ ഞാൻ കുറയ്ക്കാൻ പറഞ്ഞിട്ട് അവിടെ ഐസ്ക്രീം കഴിക്കണം അപ്പൊ അത്രക്ക് എഫേർട്ട് എടുത്തിട്ടുണ്ട് ഭയങ്കര ഹാപ്പി അത് ഞാൻ പടം ഒരു അഞ്ചാറ് ദിവസം മുമ്പ് കണ്ടപ്പം ധ്യാന ഇത്രയും എഫേർട്ട് എടുത്തു പടത്തിൽ നന്നായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ അതൊക്കെ കാണുമ്പോ ഒരു ഹാപ്പിയാ